عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സത്യവിശ്വാസികളെ, പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം പര്യവസാനിക്കുന്നതോടു കൂടി ഈദുൽ ഫിത്തർ നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഈദുൽ ഫിത്തറിൽ മഹാനാകുന്ന ഇമാം ഷാഫി മദ്ഹബ് പ്രകാരം ചെറുപെരുന്നാൾ നിസ്കാരം നിർവഹിക്കൽ മുഖക്കതായ സുന്നത്തും അത് ഒഴിവാക്കൽ റാഹത്തും കൂടിയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ജമാഅത്തായി കൊണ്ടും ഒറ്റക്കുമൊക്കെ നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരമാണ് ചെറുപെരുന്നാൾ നിസ്കാരം. അതിന്റെ സമയം സൂര്യൻ ഉദിച്ച് കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞാൽ ദുഹ്ർ വരെയാണ് അതിന്റെ സമയം. ജമാഅത്തായി നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ സ്വലാത്തു ജാമിഅ എന്ന് മഅ്മൂമികളിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ പറയൽ സുന്നത്താണ്. ചെറുപെരുന്നാൾ നിസ്കാരം 2 റക്അത്ത് ഇബിലക്ക് മുന്നിട്ട് അല്ലാഹു തആലക്ക് വേണ്ടി ജമാഅത്തായി ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് ഇമാമായി നിസ്കരിക്കുന്നവൻ നിയത്ത് വെക്കണം. ചെറുപെരുന്നാൾ നിസ്കാരം 2 റക്അത്ത് ഇബിലക്ക് മുന്നിട്ട് അദാ ആയി ഇമാമിനോട് കൂടെ അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ചെറുപെരുന്നാൾ നിസ്കാരം 2 റക്അത്ത് ഇബിലക്ക് മുന്നിട്ടവനായി അദാ ആയി അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. ഇമാമായി എന്ന് ഇമാമോട് കൂടെ എന്ന് കരുതേണ്ട ആവശ്യമില്ല. ഇനി ആ നിയത്തിന് ശേഷം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈകെട്ടി വജ്ജഹത്ത് ഓതുക. ശേഷം 7 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലുക. ഓരോ തക്ബീറിന്റെ ഇടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലലും സുന്നത്താണ്. അഥവാ ഒരാൾ തക്ബീർ ചൊല്ലാൻ മറന്നുപോയാൽ അത് നിസ്കാരത്തിനെ ബാധിക്കുന്നതല്ല. ഫാത്തിഹ തുടങ്ങിയതിന് ശേഷം മടങ്ങി വരേണ്ട ആവശ്യമില്ല. സഹവിന്റെ സുജൂദും ആവശ്യമില്ല. ഓർമ്മപ്പെടുത്തുന്നു. ശേഷം 7 തക്ബീറിന് ശേഷം സൂറത്തുൽ ഫാത്തിഹയും സബ്ബിഹിസ്മ റബ്ബിക്കൽ ആല എന്നുള്ള സൂറത്തും ഓതുക. സബ്ബിഹിസ്മ റബ്ബിക്കൽ ആല എന്നുള്ള സൂറത്ത് പരിപൂർണമായി അറിയില്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സൂറത്ത് ഓതി തീർക്കുക. 2-ാമത്തെ റക്അത്തിൽ 5 തക്ബീറാണ് ചൊല്ലേണ്ടത്. ഈ 5 തക്ബീറിന് ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയപ്പെട്ട ആ ദിക്ർ ചൊല്ലുക. ഫാത്തിഹ സൂറത്തിന് ശേഷം ഹല്ലതാക ഹദീസുൽ ഗാശിയ എന്നുള്ള സൂറത്ത് മുതൽ സുന്നത്താണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹല്ലതാക അറിയില്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സൂറത്ത് ഓതിക്കൊണ്ട് നിസ്കാരം പൂർത്തീകരിക്കുക. നിസ്കാരം സലാം വീട്ടതിന് ശേഷം 2 ഖുത്ബ സുന്നത്താണ്. സ്ത്രീകൾ മാത്രമാണെങ്കിൽ ഖുത്ബ ഓതേണ്ട ആവശ്യമില്ല, അവർക്ക് സുന്നത്തില്ല. എന്നതുപോലെ തന്നെ ഒറ്റക്കാണെങ്കിലും ഖുത്ബ സുന്നത്തില്ല. നമുക്ക് ചിന്തിക്കും, ഇന്ന് പള്ളിയിൽ നിന്ന് നിസ്കരിക്കാൻ സാധിക്കുന്നില്ലല്ലോ, എന്ത് ചെയ്യണം? നമ്മുടെ വീടുകളിൽ വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ പുരുഷനായ ഒരാൾ വളരെ സിമ്പിളായിക്കൊണ്ട് ഫർള് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഖുത്ബ ഓതാൻ സാധിക്കുന്നതാണ്. ഒരു കസേരയോ അല്ലെങ്കിൽ സ്റ്റൂളോ ഉപയോഗിച്ചുകൊണ്ട് പുരുഷന്മാർ ഖുത്ബ നിർവഹിക്കാൻ സാധിക്കുമെങ്കിൽ അത് നിസ്കാരത്തിന്റെ പരിപൂർണതയിലേക്ക് എത്തിപ്പെടുന്നതാണ്. ആദ്യത്തെ ഖുത്ബ 2 ഖുത്ബയാണ് സുന്നത്തുള്ളത്. 1-ാമത്തെ ഖുത്ബയിൽ 4 ഫർളും 2-ാമത്തെ ഖുത്ബയിലും അതേപോലെ 4 ഫർളാണ്. 1-ാമത്തെ ഖുത്ബയിലുള്ള ഫർള് 1-ാമത്തെ ഫർള് അല്ലാഹുവിനെ സ്തുതിക്കലാണ്.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ തന്നെ ആ സ്തുതി ഫർള് കൂടുന്നതാണ്. ഒന്നാമത്തെ ഫർള് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ള അൽഹംദുലില്ലാഹി എന്നുള്ള അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള വചനമാണ്. രണ്ടാമത്തെ ഫർള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്താണ്. നമുക്കൊക്കെ അറിയാവുന്നതാണ്, നമുക്കെയും ജുമാഅ ജമാഅത്തുകളിൽ കേൾക്കുന്നതാണ്, സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. ഈ ഒരു സ്വലാത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ സ്വലാത്ത് അറിയുന്നത് ആ ഒരു സ്വലാത്ത് ചൊല്ലുക. മൂന്നാമത്തെ ഫർള് തഖ്വ കൊണ്ടുള്ള വസിയത്താണ്. നമുക്കെ വെള്ളിയാഴ്ച ജുമാ ഖുത്ബയിൽ കേൾക്കുന്ന ഉസീകും ബിത്തഖ്വല്ലാഹ് എന്നുള്ള തഖ്വ കൊണ്ടുള്ള വസിയത്തും. നാലാമത്തെ ഫർള് നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും ഒരു ആയത്ത് ഓതലാണ്. അങ്ങനെ ഒന്നാമത്തെ തക്ബീർ, ഒന്നാമത്തെ ഖുത്ബ, ഒന്നാമത്തെ ഖുത്ബയുടെ തുടക്കത്തിൽ 9 തക്ബീറും ശേഷം 4 ഫർളുകളുമാണ് നാം പറഞ്ഞത്. നീ അവിടെ ആ കസേരയിൽ ഒന്നിരുന്നു കൊണ്ട് എഴുന്നേൽക്കുക. ശേഷം 7 തക്ബീർ, അല്ലാഹു അക്ബർ 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 എന്നിങ്ങനെ 7 തക്ബീർ ചൊല്ലിയതിന് ശേഷം അല്ലാഹുവിനെ സ്തുതിക്കുക, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ളതായ സ്വലാത്ത് സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്, ഏതാണോ സ്വലാത്ത് നിങ്ങൾക്ക് സൗകര്യമാകുന്നത് ആ സ്വലാത്ത് ചൊല്ലുക. മൂന്നാമത്തെ ഫർള് തഖ്വ കൊണ്ടുള്ള വസിയത്ത് ഉസീകും ബിത്തഖ്വല്ലാഹ്. ശേഷം നാലാമതുള്ളതായ ഫർള് സത്യവിശ്വാസികൾക്ക് വേണ്ടി ദുആ ചെയ്യലാണ്. നമുക്കൊക്കെ അറിയുന്ന ദുആണ്, അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്. വളരെ സിമ്പിളായി കൊണ്ട് ഖുത്ബയും ഓതി നിസ്കാരവും നമുക്ക് തീർക്കാൻ സാധിക്കും. ഇൻഷാല്ലാ എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് ജമാഅത്തായി കൊണ്ട് തന്നെ നമ്മുടെയൊക്കെ വീടുകളിൽ നിസ്കാരം നിർവഹിക്കാൻ ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. വീട്ടിലാണെങ്കിലും അതല്ലെങ്കിൽ ഗൾഫിലോ മറ്റോ ജോലി ചെയ്യുന്നവരാണെങ്കിൽ റൂമിലാണെങ്കിലും നിങ്ങൾ ഈ നിസ്കാരം നിർവഹിക്കണം. വളരെ മുഅക്കദായ സുന്നത്തുള്ള വിഷയമാണ്. ഷാഫി മദ്ഹബ് പ്രകാരം വളരെ സുന്നത്തുള്ള കാര്യമാണ്. ഒഴിവാക്കൽ കറാഹത്താണ്. ഇൻഷാല്ലാ അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. റഹ്മുറാഹിമായ അള്ളാഹു ഞങ്ങളുടെ നോമ്പ് നമ്മുടെ മറ്റും അമലുകൾ ഒക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ. റഹ്മുറാഹിമായ അള്ളാഹുവെ, നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈ പരിശുദ്ധമാക്കപ്പെട്ട ദിവസത്തിന്റെ ഹക്ക് ജാബർക്കത് കൊണ്ട് ഞങ്ങളിൽ നിന്ന് നീ ഉയർത്തി സലാമത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഉസിക്കും ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.